ഹലോ ഫ്രണ്ട്സ്, ഞാൻ വാസിദ് എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നുട്ടോ. ഒരു വെറൈറ്റി ആയ ഒരു ഐസ്ക്രീമാണ്, അതായത് നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കാനേ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യത്തെ ചാനൽ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൊക്കെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ അപ്പോ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പൊ ഫസ്റ്റ് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പാല് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഞാനിവിടെ ഏകദേശം ഒരു അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാല് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ അരിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഏകദേശം ഈ പരുവത്തിൽ വരണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പാല് നമ്മുടെ ഗ്യാസുമേ വെക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിഴിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ അരിപ്പൊടിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്യണം. നമ്മൾ ഈ ഇളക്കി കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. നമ്മളിത് ചെയ്യുന്നത് ലോ ഫ്ലോ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമായിട്ട് വരുന്നുണ്ട് നമ്മുടേത്. ഇനി ഇതിലേക്ക് നമ്മൾ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ടുള്ള കളറാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മഞ്ഞൾപ്പൊടി ഏകദേശം കുറച്ച് മതി കേട്ടോ. ഇതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഐസ്ക്രീം നല്ല യെല്ലോ കളറായിട്ട് നമുക്ക് കിട്ടും. നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ പരുവത്തിൽ വരണം കേട്ടോ നമുക്കിത്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് തണുക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രീമായി കിട്ടുന്നവരെ അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇട്ടുകൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ക്രീമായി കിട്ടുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഏകദേശം നല്ല ക്രീമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കണ്ടോ. നല്ല പോലെ ക്രീമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഐസ്ക്രീമിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഐസ്ക്രീം ഒഴിച്ചു കൊടുക്കാം കണ്ടോ. നല്ല പോലെ ക്രീമിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നമ്മുടെ പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല ക്രീമിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നമ്മുടെ ഈ ഫിലിം പേപ്പർ വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇങ്ങനെ കവർ ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഫ്രീസ് ചെയ്യാൻ വെക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ഐസ് കട്ടകളൊക്കെ ഇതിലേക്ക് വീഴാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അളപ്പ് വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇങ്ങനെ അടിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഐസ്ക്രീം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കപ്പിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ഐസ്ക്രീമിൻ്റെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ
ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ചെറീസ് ഇതേപോലെ വെച്ചുകൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കാഷ്യൂ നട്ട് വെച്ചുകൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഐസ്ക്രീം ക്രീമല്ല ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്താ ഇഷ്ടമാവും നമ്മുടെ ക്രീമായിട്ടുള്ള ഐസ്ക്രീം. പിന്നെ നിങ്ങളോട് പറയാമല്ലോ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോയിൽ കാണാം. താങ്ക് യു.